സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡി എഫിന്റെ തീരുമാനം. ശരി, തിരുവനന്തപുരത്ത് നിന്നും ടി ജി സജിത് ആണ് വിവരങ്ങൾ നൽകിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതിനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭ്യമായി. രജിസ്റ്റർ പുതുക്കാൻ 8,700 കോടി രൂപ അനുവദിച്ചു. 2015 में इसका अपडेशन हुआ और अभी इसका पूरा एक बार करना है तो 2020 में कोई भी प्रूफ देने की जरूरत नहीं है, कोई भी कागज देने की जरूरत नहीं है। सभी राज्यों ने स्वीकार किया है, सभी राज्यों ने इसके नोटिफिकेशन निकाले हैं और सभी राज्यों में इसके कर्मचारियों के प्रशिक्षण के कार्यक्रम चल रहे हैं. सो नथिंग हैज बीन न्यू. देयर विल बी द प्रोविजन इज नियरली 13,000 करोड़ रुपीज, 8,750 करोड़ रुपीज फॉर सेंसस and 3,941 crores for NPR. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. അഭിലാഷ്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി നിലനിൽക്കുന്നതിനിടയിലാണ് ഈ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ പുതുക്കുന്നതിനുള്ള തീരുമാനവുമായി കേന്ദ്രമന്ത്രിസഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരിക്കാനാണ് സാധ്യത? അമീന, നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലടക്കം ജനസംഖ്യാ കണക്കെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തത്. കേരളം, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ കണക്കെടുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ കണക്കെടുപ്പിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നിർത്തിവെച്ചത്. എന്നാൽ ജനസംഖ്യാ കണക്കെടുപ്പുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇതിനുവേണ്ടിയാണ് 8,700 കോടി രൂപ മന്ത്രിസഭ വകയിരുത്തിയിട്ടുള്ളത്. നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ പുതുക്കുന്നതിന് 3,941 കോടി രൂപയും അനുവദിച്ചതായാണ് മന്ത്രിസഭ തീരുമാനത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ തന്നെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരം തീരുമാനങ്ങൾ നടക്കുന്നത്. എന്നാൽ പൗരത്വ രജിസ്റ്ററുമായോ അതേസമയം NRCയുമായോ ഒന്നും ഈ നടപടിക്രമങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ശരി, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ സംഘർഷമുണ്ടായ മീററ്റ് സന്ദർശിക്കാനെത്തി